അപ്പോൾ നമ്മളെ കൂടെ രണ്ടാൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ആയിഷമാതാക്കും ലത ചേച്ചിക്കും അതുപോലെ കുട്ടികളില്ലാത്തക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഇനി വീട്ടിലത്തെ എല്ലാവർക്കും പെരുന്നാളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഇറങ്ങിയപ്പോൾ ഡ്രസ്സ് എടുക്കാൻ ഇടയിൽ അപ്രതീക്ഷിതമായി രണ്ടാളെ കണ്ടുമുട്ടി. രണ്ടാളും വന്ന ഉടനെ തന്നെ നേരെ മേത്തേക്ക് കണ്ടു ഹനാൻ ഷാ നിങ്ങളെന്താ ഇവിടെയേ പറഞ്ഞ് വന്നതാണ്. അപ്പം എൻ്റെ പേരെന്താണ്? നിങ്ങളെ പേരാ? ജനാ ജംഷീർ. അപ്പം രണ്ടാളും ഓലി കാക്ക ഗൾഫിൽ നിന്ന് വന്നിരിക്കണ ഓലെ, അതായത് ആ കാക്കാക്ക് പോലെ പെങ്ങളെ കുട്ടികളാണ്. അപ്പം ഇപ്പോലെ ആരെങ്ങൾക്ക് ഡ്രസ്സ് നേരെ വാങ്ങി തരുന്നേ? ഇമ്മച്ചി അല്ലല്ലോ ഗൾഫിൽ നിന്ന് വന്നാരാ? ബിൻസിമോ? പിഞ്ചുമാമ ആണോ? അപ്പൊ പിഞ്ചുമാമ പാവണ്ടാ. പിഞ്ചുമാമ ഇന്നലെ രാത്രി ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളൂ. പാലമ്പാട്ടാരനാണ് പിഞ്ചുമാമ, എൻ്റെ ഒപ്പം ഡിഗ്രിയിൽ പഠിച്ചാണ്. അപ്പൊ പിഞ്ചുമാമ വന്ന ടൈമില് ഇവല് എന്തായി, പിഞ്ചുമാമ നല്ല 12 മണിക്ക് വന്നിട്ടുള്ളു. പിഞ്ചുമാമ രാവിലെ തന്നെ നീപ്പിച്ചു കൊടുന്ന ഡ്രസ് എടുക്കാൻ വന്നാണ്. രണ്ടാൾക്കാരും ഡ്രസ് കിട്ടിയാ? എനിക്കിന്നെ എങ്ങനെ പരിചയം? യൂട്യൂബില് എനിക്കോ യൂട്യൂബില്. അപ്പൊ രണ്ടാളും നമ്മളെ വീഡിയോസ് യൂട്യൂബില് കാണോ? രണ്ടോ ഓൾക്ക് രണ്ടാക്കും യൂട്യൂബില് കണ്ടിട്ടാണ് പരിചയം. അനിയനൊക്കെ അറിയാ? സ്റ്റീലിനൊക്കെ വന്നപ്പോ തന്നെ ചോദിച്ചു സ്റ്റീലിനെ പരിചയം. സ്റ്റീലോടെ സ്റ്റീലിനെ കൊടുന്നില്ല ചോദിച്ചില്ലേ? അപ്പൊ ഡ്രസ്സൊക്കെ കിട്ടി ഉഷാറാക്കണം കേട്ടോ. പെരുന്നാള് കൊണ്ടോണം കേട്ടോ, സ്റ്റൈലാവണം കേട്ടോ, സ്റ്റൈല് ഡ്രസ്സ് എടുക്കണം കേട്ടോ. ഒരു ഹായ് എല്ലാവർക്കും, ഒരു ഹായ് കൊടുക്കല്ലേ യൂട്യൂബിട്ട്. യൂട്യൂബ് കാണുന്ന എല്ലാ കുട്ടികൾക്കും, എല്ലാ കുട്ടികൾക്കും ഹായ് ഹായ് ഹായ്. അപ്പോൾ നമ്മളെ കൂടെ ഇവിടെ ഉള്ളത് അസ്ലംക്കാണ്. മൂപ്പര് ഇതുപോലെ ഞങ്ങൾ ഇവിടുന്ന് മുടി വെട്ടണ ടൈമിൽ ഞാൻ പരിചയപ്പെട്ടതാണ്. അപ്പോൾ മൂപ്പരനോട് പറഞ്ഞതിനും എന്തെങ്കിലും പെരുന്നാളിനൊക്കെ സാധനം വാങ്ങാനാണെങ്കിൽ എന്തായാലും നമ്മളെ ഷോപ്പിലേക്ക് വരാം. അപ്പോൾ ഒരു കണ്ണൂരുകാരാണല്ലേ? അപ്പോൾ കണ്ണൂരുകാരാണ്. അപ്പോൾ തലശ്ശേരിക്കാർ ഞങ്ങളെ നാട്ടിൽ വന്നിട്ടാണ് പരിപാടി നടത്തുന്നത്. ഓൽക്ക് ഇവിടെ എടക്കരയും വണ്ടൂരും നിലമ്പൂരും ഷോപ്പുണ്ട്. ആമി വെഡ്ഡിങ് സെൻ്ററാണ് ഷോപ്പിൻ്റെ പേര്. ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് തരുന്നത് അസ്ലംക്കാണ്. അപ്പോൾ അതിന് അസ്ലം കാനോട് ഞങ്ങളുടെ ഈ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മളെ പർച്ചേസിങ് മൊത്തം കഴിഞ്ഞു. ഏകദേശം ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ പർച്ചേസിങ് കഴിഞ്ഞു. അത്യാവശ്യം സന്തോഷമുണ്ട്, കാരണം ഇത്ര പെട്ടെന്ന് പർച്ചേസിങ് ഒന്നും ഇവിടെ കയ്യിലില്ല. എങ്ങനെ കഴിഞ്ഞു വെച്ചാൽ, കാരണം എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടിക്ക് പോകാണ്ടാണ് ഞാൻ ഞെട്ടി ചെറുത്തേന് ഉമ്മച്ചീനെ. അതുകൊണ്ട് തന്നെ ഉമ്മച്ചി എന്ത് ചെയ്തു, സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തു. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഉമ്മച്ചിക്ക് എടുത്താണ് ഈ സാധനങ്ങൾ തോന്നുന്നത്. ഇത് 3 ആഴ്ചമാത്താക്കാണ് കേട്ടോ. അപ്പോൾ ആഴ്ചമാത്താൻ്റെത് എങ്ങനെ വെച്ചാൽ, ആഴ്ചമാത്ത ചുരിദാറും സംഭവങ്ങളൊക്കെ ഇടാത്തതുകൊണ്ട് തന്നെ ആഴ്ചമാത്താക്ക് മാക്സി വാങ്ങി, അയക്ക് ഷോളും വാങ്ങി, കുട്ടിമാളത്താക്കും വാങ്ങി, ഫാബിത്താക്കും വാങ്ങി. ഇത് ഇമ്മച്ചിക്ക് എടുത്ത, ഇത് ആ ലത ചേച്ചിക്ക് വാങ്ങിയതിലുണ്ട്. ഇത് ലത ചേച്ചിക്ക് എടുത്താട്ടാ ചുരിദാർ കാണിച്ചുതരാം. അപ്പം ഇത് ലത ചേച്ചിക്ക് വാങ്ങിയ ചുരിദാറാണ്, അയക്കുള്ള ഷോളും ഇതും. ഇത് ആ ഇത് ഇമ്മച്ചിക്ക് വാങ്ങിയാട്ടാ. ഇതിന്റെ പേരെന്താ? ചിക്കൻ കാരി വർക്കോ? ചിക്കൻ കാരി വർക്ക്. പിന്നെ ഇത് കുട്ടിമാളത്താക്കുള്ളത് വാങ്ങിയതാണ്, ഇത് ഉമ്മച്ചിക്ക് വാങ്ങിയതാണ്. ഈ ഷോൾ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇത് നല്ല ക്ലാസിക് ഷോൾട്ടാ, ഇതൊക്കെ എനിക്ക് പറ്റി. സിമ്പിളായിട്ടുള്ള ഷോളുകൾ ഉസ്സാറിക്കണേ. അപ്പം എല്ലാവർക്കും ഉള്ള സാധനങ്ങളും വാങ്ങി. അപ്പോൾ ഇവരുടെ അടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കളക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അധികം ടൈമൊന്നും എടുത്തില്ല, വളരെ പെട്ടെന്നാണ് സാധനങ്ങൾ മൊത്തം വാങ്ങി കഴിഞ്ഞിട്ടുള്ളത്. ഇത് ഉമ്മച്ചിക്ക് എടുത്ത സാധനങ്ങളാണ്. അപ്പോൾ വീട്ടിലുള്ള ഏകദേശം എല്ലാവർക്കും ഉള്ള ഡ്രസ്സുമായിട്ട്, ആയിച്ചമാത്താക്കായി, ലത ചേച്ചിക്കായി, കുട്ടിമാളത്താക്കായി. അപ്പോൾ ഇവിടെ രണ്ട് കുഞ്ഞ് ആൾക്കാർ ഇവിടെ വേണം വരാറല്ലേ. അപ്പോൾ രണ്ട് കുഞ്ഞാൾക്കാർ വീഡിയോയിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മളെ. അവർ വീഡിയോയിൽ വരുമെന്ന് ഇങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ വരുത്താം, വീഡിയോയിൽ വരുത്താൻ പരിപാടി ഉണ്ടാണ്. അവിടെ പേരെന്താ? ഷഹറൂസ്. ഷഹറൂസ്. അവിടെ പേരാ? ഷവായിസ്. ഷവായെ? ഷവായിസ്. ഷവായിസ് അടച്ചാണ്. ഇജി എത്ര ക്ലാസ്സിലാ? 4. എട്ടില്. അപ്പോൾ ഇവരിൻ്റെ ഉമ്മൻ്റെ വീടിൻ്റെ അടുത്താണ് ഇവരും വീട്. ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരുപാട് കളിച്ചു വന്ന സ്ഥലത്ത് കൂടിയാണ് പോലെ വീടുള്ളത്. മൂത്തേടോ അജോദിൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ സാധനങ്ങൾ മൊത്തം വാങ്ങി കഴിഞ്ഞിട്ടാ, ഫുള്ള് കഴിഞ്ഞ്, പെട്ടെന്ന് കഴിഞ്ഞ്. ഇത്രയും പെട്ടെന്ന് ഇവിടെ ആരും ഷോപ്പിംഗ് കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ലല്ലോ. 15 മിനിറ്റ് കൊണ്ട് ലേഡീസ് ആരും എടുത്ത് പോകലല്ലോ. വളരെ അപൂർവമാണ്, വളരെ അപൂർവമാണ്. പെട്ടെന്ന് അനുജ് ചെയ്തു ഇത്രയും പെട്ടെന്ന്. അപ്പൊ ഉമ്മനെ സമ്മതിച്ചിട്ടാ ഇത്രയും പെട്ടെന്ന്. കാരക്കെല്ലാം എടുത്തിട്ട് ഓരോരുത്തർ വരുത്ത്, വൈകുന്നേരം ഒരു വസ്ത്രം കഴിഞ്ഞ് നോമ്പൂറെല്ലാം കഴിഞ്ഞിട്ട്. അതായത് ഷോപ്പിംഗിന് വരുമ്പോ തന്നെ കാരക്കും കൊണ്ടുവരും? അതെ, കാരക്കും നാരങ്ങളൊക്കെ കൊണ്ടുപോകും. അതായത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പർച്ചേസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ലോങ് ടൈം ടൈം എടുത്തിട്ട്.
നമ്മളൊരു ഫാമിലി പോലെ കണ്ടിട്ടാണ്. അപ്പൊ അവർക്ക് ഇവിടുന്ന് കംഫർട്ടബിൾ ആയിട്ടാണ് അപ്പൊ ഇവിടെ നമ്മുടെ കൂടെ ബാംഗ്ലൂരിൽ നിന്നും തന്റെ പഠന ദിവസങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഒരുപാട് ബ്ലോഗിൽ ചോദിച്ചിട്ടുണ്ടെ ആൾക്കാര് അജോദയുടെ അജോദ ചോദിച്ചു ഞാൻ കുടുങ്ങി ഫുൾ റിപ്ലൈ കൊടുത്തു. അപ്പൊ അജോദ് ബാംഗ്ലൂർ ഞാനിപ്പോ കോളേജിലാട്ടാ പഠിക്കണത്. അപ്പോൾ ഞാനിപ്പോൾ കോളേജിൽ നിന്ന് ഇന്നലെയാണ് അജോദിൻ്റെ കൂടെ കൂടിയത്. അപ്പോൾ പെരുന്നാൾ സ്പെഷ്യൽ ഷോപ്പിംഗ് ഒക്കെ അജോദ് നടത്തി. അജോദ് ഒരു വൈറ്റ് ഷർട്ട് കൂടെ നിർത്തിട്ടാ ഇവരെ ഫോർത്ത്, അതായത് ഏറ്റവും അടിയില്ല ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മളുള്ളത്. അവിടെ ജെൻസിനൊക്കെ ജെൻസിൻ്റെത് സെറ്റപ്പ് ചെയ്തിരിക്കണത് അടിയിലാണ്. അപ്പോൾ അജോദിൻ്റെ ഒരു ഡ്രസ്സ് എടുത്തു. പിന്നെ ഞാൻ എനിക്കിവിടെ ഒരു ബ്ലാക്ക് ടീഷർട്ട് ഉണ്ട്, നൈസ് ടീഷർട്ടാണ്. അപ്പോൾ ഞാൻ എനിക്ക് ആ ടീഷർട്ട് ഇഷ്ടമാണ്, ഞാൻ ആ ടീഷർട്ട് കൊടുത്തു. അജോദ് ഷർട്ട് കൊടുത്തു. അപ്പോൾ ഇവർക്ക് മൊത്തം എനിക്ക് തോന്നുന്നു ടോട്ടൽ 4 ഫ്ലോർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഉള്ള അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ സാധനങ്ങൾ മൊത്തം എടുത്ത സ്ഥിതിക്ക് ഇനി നമ്മൾ പാക്കിങ്ങും അത് കഴിഞ്ഞ് പെരെ പോകാനാണ്. ഇത് കഴിഞ്ഞ് എനിക്ക് കോഴിക്കോടെത്തണം. അപ്പോൾ നമ്മൾ പോവാം. ഒരു തംസപ്പ് ഇട്ട അജോദെ, ആകെ ടെൻഷനായി നിൽക്കണേ, ചെയ്യേ തോക്ക് ചൂണ്ടിയ പോലെയാണല്ലോ ക്യാമറ കൊണ്ട് ഇപ്പോൾ നിൽക്കണത്. നമുക്കിവിടെ ഒരു സ്പെഷ്യൽ സ്റ്റാറിന് കിട്ടിയിട്ടുണ്ട് മുടി നോക്കട്ടെ. മുടിമ സെഡ് ഒക്കെ എഴുതി, ഇതാരെ എഴുതി തന്നാ? മുടിയെ വെട്ടി ഉഷാറായിക്കണേ. ഞാനും അങ്ങനെ തന്നെ ബഡി ബഡിക്ക് വരടല്ലേ അങ്ങനെ തോണ്ടിട്ടോ ആണ് നല്ല കേട്ടോ. സുൽത്താൻ മടിയില്ലേ? അപ്പൊ സുൽത്താൻ മടിയിൽ ഇങ്ങനത്തെ വെട്ടുള്ള ആവശ്യം സുൽത്താൻ മടിക്ക് ഇല്ലട്ടോ. എല്ലാരും പേരെന്താ? ജാസ്മിസ. സെഡ് വെറുതെട്ടാ, ജയടണ്ട് ഇനി എൻ്റെ പേരാകുമ്പോൾ. ഞാൻ അങ്ങനെ തോണ്ടിട്ടോ, ഏതായാലും സ്കൂൾ പോയിട്ട് കഴിക്കുമ്പോൾ തന്നെ മായിച്ചോണ്ടിട്ടോ. പിന്നെ സ്കൂൾ പോകാൻ വൈക്കണ്ടാവില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. കണ്ണൂർ ബോർഡ് റോഡ് ആമി ടി സി, നമ്മളെ ഫസ്റ്റ് ആമിന്റെ ഫസ്റ്റ് ഔട്ട്ലെറ്റാണ്. പിന്നെ പാനൂരുണ്ട്, തലശ്ശേരി പാനൂർ. ഇപ്പൊ മലപ്പുറം ജില്ലയിലാണ് ഒരു 4 ഔട്ട്ലെറ്റ്, ആമി ലേഡീസ് ആൻഡ് ജെന്റ്സ് ഉണ്ട്. പിന്നെ വെഡിങ് സെന്റർ ഒരേ സ്ക്വയർ ഫീറ്റ് ആണ്. ഇത് 4 ഫ്ലോർ ഇതാണ് ആയിക്കോട്ടെ. അപ്പൊ ഇതാണ് നമ്മള് പർച്ചേസ് ചെയ്ത ഷോപ്പ് ട്ടാ, ആമി വെഡിങ് സെന്റർ. നമ്മളെ നിലമ്പൂര് ജണ്ടപ്പണിക്കൊക്കെ പോണ റൂട്ടിൽ തന്നെയാണ് ഷോപ്പ് വരുന്നത്. നിയർ ബൈ റൈതാന്റെ നിലമ്പൂര് ജണ്ടപ്പടി റൈതാനുണ്ട്, അതിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഷോപ്പാണ് ആമി വെഡിങ് സെന്റർ. കളക്ഷൻ എന്ന് പറഞ്ഞാല് എ ക്ലാസ് കളക്ഷൻ, കാസർഗോഡ്, കണ്ണൂർ, മാഹി, തലശ്ശേരി എല്ലാം ഇതാക്കുന്ന എല്ലാ മോഡലും. അപ്പോൾ നമ്മുടെ ഇവിടെ നിലമ്പൂർ വന്നിട്ട് ആ സാധനം ഫുള്ള് ഇവിടെ ക്ലിക്കാറ്റുണ്ട്. അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് നമ്മളെ മോഡൽ, നമ്മളെ മെയിൻ പർച്ചേസർ ഇതിലാ ജീവനാണ്. ഹായ് ഹായ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് വാങ്ങി. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ള 8, 9, 10, 12 ഓരോന്നുള്ളിയെ പുറത്ത് അഫിഫാനോട് ഞാൻ പറഞ്ഞേ നുള്ളരുത് എന്നിട്ടാ. അങ്ങ് നുള്ളാൻ വയ്ക്കോ, ഒന്ന് നുള്ളിക്കോ, അങ്ങോട്ട് നുള്ളാൻ വയ്ക്കണ്ടോ. പക്ഷെ ഇപ്പൊ കൈ വെച്ചു കൊടുത്തിട്ട് ഉള്ളാൻ വെക്കണില്ലല്ലോ. കൈ വെച്ചു കൊടുത്തു നോക്ക്. അന്ന എവിടെയാ ഉള്ളി? പുറത്തോ? കൈ ഇങ്ങനെ വരുത്തണുള്ളൂ. എവിടെ പോടെ അഫിബാജി? നുള്ളിയോ ഉള്ളിയോ?
നുള്ളിക്കാൻ നോക്കട്ടെ. തള്ളോ തള്ളു പാടിയിട്ടുണ്ടോ? തള്ളു പറയാണ്ടോ? ആരാ കുട്ടിനെ കാട്ടണേ? കുടപാടി എടുക്കരുത്, വേണ്ട. കുണ്ടമണി എടുത്തു പറഞ്ഞ അരക്കനെ കിട്ടും. കുണ്ടമണി വേണ്ട. അപ്പം അപ്പം നമ്മള് പെരുന്നാളായിട്ട് എന്റെ കൂടെയുള്ള ഫ്രണ്ട്സിന് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിയിനു. ഓൾക്കും ഞാൻ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിനു. അതുപോലെ തന്നെ എൻ്റെ ചുറ്റുപറ്റി നിൽക്കുന്ന കുട്ടികൾ പണ്ടു റിച്ചു എല്ലാവർക്കും ഉള്ള ഡ്രസ്സേ വാങ്ങിക്കൊടുത്തിനു. അതുപോലെ തന്നെ നമ്മളെ കാക്കമാർ ഭാസ്മോ കാക്ക, ശംസു കാക്ക, അതുപോലെ വിവേകേട്ടന് ഏട്ടന്മാർ എല്ലാവർക്കും ഞാൻ വാങ്ങിക്കൊടുത്തിനു. അതിന് പുറമെ ഇപ്പച്ചിക്ക് വാങ്ങിക്കൊടുത്തു, ഈച്ചുവിന് വാങ്ങിക്കൊടുത്തു, അഫിക്ക് വാങ്ങിക്കൊടുത്തു, ഇമ്മച്ചിക്ക് വാങ്ങിക്കൊടുത്തു, ഇമ്മച്ചിൻ്റെ കൂടെ എല്ലാവർക്കൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ മറന്നിരുന്നു. സത്യം പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ഡ്രസ്സ് പോയി ഇപ്പോഴും എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ മുന്നിൽ രണ്ട് ദിവസമുണ്ട് എന്നെനിക്കറിയാം. എനിക്ക് ഡ്രസ്സ് ഞാൻ പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്, എനിക്കത് വാങ്ങാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ആയിഷമാതാക്കും കുട്ടിമാളത്താക്കും ലതച്ചേച്ചിക്കും നമ്മൾ വാങ്ങി, നമ്മൾ മുമ്പത്തെ വീഡിയോ നമ്മൾ കണ്ട് കണ്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആയിഷമാതാക്ക് ഡ്രസ്സ് കൊടുത്തിട്ട് ആയിഷമാതാൻ്റെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടോ. വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല, എന്നാലും ആയിഷമാതാക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ ഭാഗം വാങ്ങിക്കൊടുത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൈസ ആയിട്ടല്ല, അതൊക്കെ അങ്ങനെ ഇങ്ങനെ ഞാൻ പറ്റുന്ന പോലെ ഹെൽപ്പാക്കിയിരുന്നു. ഇപ്രാവശ്യം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ രീതിയിലും ഹെൽപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ആശുമാതാക്ക് കൊടുക്കുക. ആശുമാത ഞാൻ പറഞ്ഞു, ആശുമാത ചുരിദാർ ഇടൂല, ആശുമാത മാക്സ് ഇല്ലട, ഏ അപ്പം മാക്സ് വാങ്ങിക്കണം. അപ്പോൾ ആശുമാതനെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കട്ടോ. ആശുമാത, ആശുമാത് എൻ്റെ കുട്ടി എടുത്തു. ആശുമാത് കുട്ടിമാതാത്ത ഇവിടെ നിന്നല്ലേ? ആശുമാതാനെ ഇല്ല, ആശുമാത ഇങ്ങോട്ട് വരി. ലാച്ചേച്ചി വേണ്ട, നിങ്ങൾ വരി. ലാച്ചേച്ചി വന്നോളൂ, വന്നിട്ട് കട്ടാക്കാം. വരി, അണ്ട എടുത്തു. എൻ്റെ എൻ്റെ സുന്ദരിയാണ് അച്ഛമാത. അച്ഛമാത വാങ്ങിയാ. ഇതിൽ വേറെ ഉണ്ടോ അമ്മ? ഷാളും. ഏ അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എനിക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ അച്ഛമാതാക്ക് ഞാൻ, നിങ്ങൾ ഇത്രയും ദിവസം ആൾക്കാർ ഫുള്ള് ചോദ്യം, ഞാനത് കുടുങ്ങി. നിങ്ങളെ കാണാല്ലാറുണ്ട്. ഇതാണ് ഡ്രസ് കേട്ടോ, ഇത് നോക്കല്ലേ. മാക്സി മെസ്സി അല്ല, ഇതെന്താണ്? മെസ്സി. ആ അടിപൊളി. ഇതൊക്കെ ഇപ്പൊ തന്നല്ലോ മോഡേൺ പെൺകുട്ടികൾ. നമ്മളൊന്ന് കോഴിക്കോട് പോയപ്പോ കണ്ടില്ലേ, ഏ മോഡേൺ ഗേൾസ് ഇടുന്നതാ കേട്ടോ. ഒരു കുറവ് വരുന്നില്ല. യുവത്വം യുവത്വം നിലനിർത്തുന്ന ഫാഷനാണ് ഞാൻ കൊടുത്തത്. ഇതൊക്കെ എങ്ങനെ ഹാപ്പി? ഹാപ്പി ഹാപ്പി ഞാൻ പാത്തുണ്ണിയെ തൻ്റെ അടുത്ത് പോയിക്കണേ. അല്ല നിങ്ങളെ അഞ്ചത്തിൻ്റെ പേരെന്ന് ആമിതാത്ത, ആമിതാത്തൻ്റെ അടുത്ത് പോയി. നീ ആ ആമിതാത്തനോട് പോയി സലാമൊക്കെ പറഞ്ഞു പോന്നിയാ. ആഴ്ചമാത്ത അവിടെയല്ലേ കുട്ടിയെ. അണ്ടു നേരത്തെ തന്നെ ഇവിടെ പാതമുഞ്ഞുട്ടിയാത്ത വന്നിട്ടാ. പാതമുഞ്ഞുട്ടിയാത്തപ്പോ അണ്ടു ആഴ്ചമാത്താ അതില് പാതമുഞ്ഞിട്ടാ. ഞാൻ ആഴ്ചമാത്ത അല്ലല്ലോ, ഞാൻ പാതമുഞ്ഞുട്ടിയാണല്ലോ. ഏ ഇജ് കുഞ്ഞുട്ടിയാ, ഏ കുഞ്ഞുട്ടിയല്ലേ കുട്ടിയെ. പാതമുഞ്ഞ് ഇജ് പാത്തുമ്മയാ, പാത്തുമ്മയല്ലേ കുട്ടിയെ. പാത്തുമ്മ കുഞ്ഞുട്ടിയാണ് പറഞ്ഞെടുത്ത് പറഞ്ഞെടുത്ത് അവസാനം പാതമുഞ്ഞിട്ടിയാത്ത പോയി. അപ്പൊ ആഴ്ചമാത്താക്ക് സമ്മാനങ്ങൾ കൊടുത്തിരിക്കുന്നു. ഷെയ്ക്കാൻ ഹാപ്പി ഹാപ്പി ഹാപ്പി. എന്റെ കുട്ടി ഹാപ്പിയാണ്. ജി ഹാപ്പി? നോ നോ. എന്താ ജിനോ? ഇതാർക്കാ? ഇത് കുട്ടിമാളുടെ കേട്ടോ. ആഴ്ചമാത്ത ചുരിദാർ. ആ ഇത് കുട്ടിമാളുടെ കൊണ്ടു കൊടുത്താണ് കുട്ടി. ഹാപ്പിയാണോ ചോദിച്ചോ കേട്ടോ. ഞാൻ പോട്ടെ.
ആ വേറെ വൻ സാധനങ്ങൾ വരുന്നുണ്ട്. എന്നാ വരാ? ആരും വരുന്നൊന്നുമില്ല. വൻ സംഭവം വരുന്നുണ്ട്. ഏ വൻ സംഭവം ഉണ്ട്. അത് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ മറ്റേത് നമുക്ക് സെറ്റാക്കാം. എല്ലാം ഞാൻ ഞാൻ ഡീല് പറഞ്ഞ ഡീലായിരിക്കും. ഇറക്കിട്ടോ ഞാൻ എൻ്റെ പേഴ്സ് കൊടുക്കും. ഏ ഈച്ചോ എവിടെ? അവിടെ ഈച്ചോ ഈച്ചോ വണ്ടിയിൽ എൻ്റെ പേഴ്സ് നോക്ക്. അല്ലെങ്കിൽ ഏ പോലി പോലി വണ്ടിൻ്റെ പേഴ്സ് നോക്ക്. ഈച്ചോ ഈച്ചോ നോക്ക് നോക്ക് നോക്ക്. ഏ ആ നിങ്ങൾ അപ്പൊ എത്ര ദിവസം എവിടെ ഇനി സക്കാത്തിന്റെ ഇതിന് കഴിഞ്ഞോ? കാണാലേ ഇനിയല്ലോ ഞാൻ പോയി. എന്താണ് അത് കാര്യക്കണ്ട, നമുക്ക് സെറ്റാക്കാ. ഡോണ്ട് വറി, ഞാനല്ലേ കൂടെ സെറ്റാക്കി ജിന്റെ അടുത്ത് കൊടുക്കല്ലേ താത്തമാർക്ക്. ഇവിടെ കവർ ഇങ്ങനെ കൂട്ടിട്ട് ഇങ്ങനെ ഇതായിരിക്കുള്ളതാ. ഇതിൽ തുറന്ന് നോക്ക്. ഇതില്ലേ ചേച്ചിന്റെ ആണ് തോന്നുന്നത്. ഏ നിക്കണാടേക്ക് പെരുന്നാ പൈസ ഉണ്ട് എന്റെ വക. എന്റെ പേഴ്സ് കിട്ടട്ടെ. ഈച്ചുവോ കിട്ടിയില്ല? ചേച്ചിക്ക് ഒരു സമ്മാനം കൊടുക്കാനില്ലേ? ചേച്ചിനെ വെറുതെ ക്ഷണിക്കുന്നു. ചേച്ചി വരി വരി, സമ്മാനം ഏറ്റുവാങ്ങി. അത് നോക്കി നോക്കി ഇഷ്ടപ്പെട്ട് നോക്കി. നിങ്ങക്ക് ചുരിദാർ ഇഷ്ടപ്പെട്ട് നോക്കിയില്ലേ ചേച്ചിയെ? അങ്ങോട്ട് അങ്ങോട്ട് എന്റെ പേഴ്സ് കൂടെ മേലെ പോയോ കീച്ചോ? ഈച്ചോ ഒന്ന് പോയോ കീച്ചോ? എങ്ങനെ പനി മനി? ഇല്ല അതിന്റെ ആ ആ മൂന്നെണ്ണം. ഇനി വേണമെങ്കിൽ ഇന്നോട് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങോട് പറയില്ല, എന്തുവാണെങ്കിലും ഹാപ്പിയാണോ? ഇതായിരിക്കും കൊടുക്കണേ. ജിന്റെ ഡ്രസ്സൊക്കെ എടുത്തണ്ട്. ഇതിൻ്റെതാണ്, ഇത് മൂത്തമ്മാന്റെയാണല്ലോ അല്ലേ? കാട്ട് ഹാപ്പി. ഇതിപ്പോ ഞാൻ വാങ്ങിയൊക്കെ എനിക്ക് എന്താണ്ട് ഹാപ്പിയാണോ? കൈതാ അടുത്തതായി. അന്റെ പേരെന്താണ്? അന്റെ പേര് ഹാപ്പിയാണോ ചോദിച്ചത്? അണ്ടുവിന്റെ വകയാണ് കേട്ടോ. അണ്ടുവിന്റെ വകയാണ് പറഞ്ഞതാ. അന്റെ ബാക്കിയാണ് പറഞ്ഞളാ. എന്റെ ബാക്കിയാണ്. ഹാപ്പി എന്താ ചോക്ക്? ഹാപ്പി അല്ലേ? ഹാപ്പി ബാക്കി ലക്ഷ്മ താ. നിങ്ങൾ പോയിക്കോളി ഇൻഷാല്ലാ. പെരുന്നാക്ക് വരി കേട്ടോ. പെരുന്നാക്ക് വരി. ഏ ആ നാളെയും പോരി. നാളെ നമുക്ക് ഉഷാറാക്കണം. പോവാ ഒന്നും പോട്ടെ. ഇതിന്റെ അഞ്ചന ഉണ്ടോ നിഷു? ഇത് എവിടെയാ പഠിച്ചത് പറഞ്ഞ? എം എസ് ലുണ്ടോ? എം എസ് മമ്പാട്. എത്ര ക്ലാസ്സില്? അല്ല ഏത് ഏത് കോഴ്സ്? ബികോമില് പഠിക്കുന്ന കുട്ടിയാണോ? അവനൊരു ഫുട്ബോളറാണ്. പാട്ടുകാരാണ്, പാട്ടും പാടും. കൈവുള്ള ഞങ്ങൾ പക്ഷെ ഇപ്പൊ പാട്ടൊക്കെ മൂടി എടുത്തേക്കാണ്. പൈസ കിട്ടിയാ? ഐഡന്റിറ്റി കാർഡ് ലൈസൻസും കൊണ്ടുവല്ലോ കേട്ടോ. പൈസ എത്ര എടുത്തോ? ആ എന്നാ ഞാൻ തരാം. ആ ഒന്നും കൂടി എടുത്തു തരാം. എന്നാ 10 അതിനൊക്കെ കൊട്ടോയില്ല. ഞാൻ നോക്കട്ടെ എൻ്റെ അടുത്തുണ്ടോ. കുഞ്ഞാമ്മന്റെ അടിപ്പൈസയാണ്. ഗ്യാസ് ഒക്കെ വരുമ്പോ കൊടുക്കണ പൈസ. അപ്പോ നമ്മളെ ചുറ്റുപാടുള്ള എല്ലാവർക്കും, അതായത് ഇന്നെ ചുറ്റിപ്പറ്റി നിക്കണ, ഇനി ഞാൻ ഭയങ്കര സന്തോഷവാനാണ് ഈ പെരുന്നാക്ക്. കാരണം
ഞാൻ പറഞ്ഞില്ല എന്നെ പറ്റി ചുറ്റിപ്പറ്റി നിൽക്കണ എല്ലാവർക്കും ഷൂസ് ആയാലും. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഷൂ വാങ്ങിയിട്ടില്ല ഈ പെരുന്നാൾക്ക്. ഞാൻ ഡ്രസ്സ് കൊടുക്കാൻ ലേറ്റായി, ഞാൻ പറഞ്ഞച്ചൊക്കെയാണ്. അപ്പം പക്ഷെങ്കിൽ എൻ്റെ ഒരു സന്തോഷം എന്താ വെച്ചാൽ എൻ്റെ കൂടെയുള്ള എല്ലാവരും ഹാപ്പിയായി കാണണം എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. അപ്പോൾ എനിക്കറിയാം ഈ ബാക്കിയുള്ള ടൈമിൽ വ്ളോഗ് ചെയ്ത പോലെയല്ല, ഇപ്രാവശ്യം ഒരുപാട് ഷോപ്പുകൾ ഞാൻ കയറി ഇറങ്ങിയിരിക്കണം, അതൊക്കെ വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് ഈ ഷോപ്പുകാർക്ക് ഞാനവിടെ പോകണമെങ്കിൽ എന്തെങ്കിലും ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പെരുന്നാളിൻ്റെ മുന്നേ കിട്ടണം. ഇന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും ഗുണം കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൾക്ക് പെരുന്നാളിൻ്റെ മുന്നേ ഡ്രസ്സും സാധനങ്ങളും വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഷോപ്പും കാര്യങ്ങളൊക്കെ വ്ളോഗുകളിൽ ഉൾപ്പെടുത്തിയത്. അതൊരിക്കലും ഞാൻ പൈസ വാങ്ങി ചെയ്ത സാധനങ്ങളല്ല ഒരു സാധനം. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ കൂടുതൽ ഷോപ്പുകൾ അത് കണ്ടു എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് സോറി ചോദിക്കുകയാണ്. ഞാനെന്താ വെച്ചാൽ എല്ലാവർക്കും ചിന്തിച്ച് അറിയുന്ന കാര്യമാണ് പെരുന്നാൾ ആവണേൻ്റെ മുന്നേ ഞാൻ അത് ചെയ്യേണ്ടത്, കാരണം കിട്ടണവർക്കും പെരുന്നാളിൻ്റെ മുന്നേ കിട്ടണം, ഷോപ്പുകാർക്കാണെങ്കിലും പെരുന്നാളിൻ്റെ മുന്നേ കിട്ടണം. അപ്പോൾ ഇനി ഞാൻ പാട്ടിൻ്റെ തിരക്കിലെന്നെ ചുരുക്കം പറഞ്ഞാൽ ഇന്നലെയൊക്കെ പാട്ടിൻ്റെ ഷൂട്ടും കാര്യത്തിലായിരുന്നു. അപ്പോൾ നല്ല പാട്ട് വരുന്നുണ്ട് പെരുന്നാളിൻ്റെ മുന്നായിട്ട്, നമ്മൾ ഈ ചാനലിൽ തന്നെ പാട്ട് റിലീസാവുന്നതാണ്. അപ്പോൾ പാട്ടെല്ലാവരും കേൾക്കണം. നമ്മൾ ഏകദേശം 700K അടുത്തായി. അപ്പോൾ വ്ളോഗ് കണ്ടിട്ട് എല്ലാവരും വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് കൂടുതൽ വ്ളോഗിൽ ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഒരാഴ്ചൻ്റെ മുകളിലായിട്ട്. അപ്പോൾ അത് ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തി നല്ല വ്ളോഗുകൾ വരുന്നതാണ്. ഈ മാസം തന്നെ കിടിലം വ്ളോഗ്സ് വരുന്നതാണ്, പെരുന്നാളിൻ്റെ തലേന്നും പെരുന്നാളിൻ്റെ വ്ളോഗ്സ് ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മതി, ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് കപ്പിടാനല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് കപിലേഷോ കപ്ലേഷ് എല്ലാവരും പറ്റണതൊക്കെ ചെയ്യാൻ പറയും, പറ്റണതൊക്കെ ചെയ്യാൻ പറയും, പറ്റണതൊക്കെ ചെയ്തോളി, പറ്റണതൊക്കെ ചെയ്തോളി. ആ ഓക്കെ, ഐ ലവ് യു പറയും, ഐ ലവ് യു. ഇതെന്റെ ചെറുക്കനോട് പറഞ്ഞല്ലേ ജി മദർസിന്ന് നേഴ്സറിന്ന് പുറത്തു വിട്ടോ. എന്റെ ലൈൻ ആരാ? ലൈന ഫാത്തിമ. സൈന ഫാത്തിമനെ എനിക്ക് ഇഷ്ടം, എന്റെ കൂട്ടുകാരത്തി അല്ല. എന്റെ ലീനി, ലീനോ ലൈന ഫാത്തിമ. സൈന ഫാത്തിമ എന്റെ ലൈനി. എന്റെ പേരും സൈഹി അല്ലേ. സെഡ് ആൻഡ് സെഡ് റിലേഷൻഷിപ്പ് നിങ്ങള് ഹാപ്പി? ഐ ആം ഹാപ്പി ഫോർ യു. എനിക്ക് അക്കോനോ കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ലേ. ആയിക്കോട്ടെ കേട്ടോ, ഹാപ്പി ആണോ? ഒരുമ്മ ഒരുമ്മ എനിക്ക് അക്കോനെ കടിച്ചല്ല ഉമ്മ ഉമ്മ. ബൈ ബൈ.